Welcome to Garam Masala, the magic spices of cooking. Malabar Chakkara Choru. Ini namku valare adhigam tasty ulladum adu pole thane healthy maya chakkara choru ready aakkiyedukkam. Malabar traditional dish aaya ee chakkara choru thengeyum sharkarayum chertu undaakkunnathaanu. Valare adhigam tasty aanu idu adu pole thane healthy maanu. Namku idu engane easy aayi ready aakkiyedukkunnathennu nokkam. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം റൈസ് എടുക്കാം. വൈറ്റ് റൈസോ ബിരിയാണി റൈസോ എടുക്കാം. ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ചക്കരച്ചോറ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കാൻ ഒരു വെസൽ എടുക്കാം. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഈ തേങ്ങാപ്പാലിന് പകരമായി അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിനെ പാനിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി രണ്ടു മൂന്ന് ഏലക്ക കൂടെ ചേർക്കാം. നെടുകെ മുറിച്ച് ചേർത്താൽ മതി. നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഒരു കപ്പ് റൈസിലോട്ട് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് തേങ്ങാപ്പാലുമാണ് ചേർക്കേണ്ടത്. ഇനി തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കണം. നമ്മുടെ പാൻ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായൊന്ന് തിളച്ചു വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായൊന്ന് മിക്സ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യരുത്, റൈസ് ഉടഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു കപ്പ് ശർക്കര ഉരുക്കിയതിനു ശേഷം അരിച്ചു വെച്ചതാണ്. ഈ ശർക്കര പാനി കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം. ഒരുപാട് വെള്ളത്തിൽ ഉരുക്കരുത്. ഏകദേശം ഒരു കപ്പോളം വെള്ളത്തിലാണ് ഇതിനെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം. ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചോറ് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാവൂ, അല്ലെങ്കിൽ ചോറ് കുക്കാവുകയില്ല. ഇനി തേങ്ങയും ശർക്കരയും എല്ലാം ഒന്ന് മിക്സായി വരണം. ശർക്കരയിലെ വെള്ളമെല്ലാം വറ്റി വരണം. നമുക്കിതിനെ അടച്ചു വെക്കാം. ഫ്ലെയിം നന്നായി കുറച്ചു വെക്കാം. 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഈ ചോറൊന്ന് ഡ്രൈ ആയി വരണം, അത്രമാത്രം മതി. 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ പാൻ തുറക്കുന്നത്. ശർക്കര പാനി എല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സൂക്ഷിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്യാം. പാൻ തുറന്ന് 2-3 മിനിറ്റിന് ശേഷം മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചക്കരച്ചോറിന്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം, തണുത്തതിന് ശേഷവും സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയ ഒരു ഡിഷാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.